ഇനി നമുക്ക് ഡീപ്പ് ലിസണിങ്ങിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസണിങ് ഈസ് ദ ബേസിക് തിങ് ഫോർ സ്പീക്കിംഗ്. നമ്മൾ കേൾക്കാതെ ലിസൺ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് ലിസൺ ചെയ്ത് പഠിക്കുക. ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള ലിസണിങ് ഒന്നുമല്ല, വളരെ സിമ്പിളായ സംഗതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടുന്നതാണ്. ലിസൺ ചെയ്യേണ്ടതിൻ്റെ ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഡീപ്പ് ലിസണിങ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുകയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അതിന് വേണ്ടി, അതിൻ്റെ ആൻസറിന് വേണ്ടി നിങ്ങളൊന്ന് ലിസൺ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, നോക്കാം. വാട്ട് ഈസ് ഹിസ് മദർ സ്കിൽഡ് ഇൻ? അദ്ദേഹത്തിൻ്റെ അമ്മക്ക് ഏതിലാണ് സ്കില്ലുള്ളത്, എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മദറിന് സ്കില്ലുള്ളത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈസ് ഹിസ് മദർ എഡ്യൂക്കേറ്റഡ്? അദ്ദേഹത്തിൻ്റെ അമ്മ എഡ്യൂക്കേറ്റഡ് ആണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ആൻഡ് മൂന്നാമത്തെ ചോദ്യം, ഹൗ ഓൾഡ് ഈസ് ഹിസ് മദർ? അദ്ദേഹത്തിൻ്റെ അമ്മക്ക് എത്ര വയസ്സുണ്ട് എന്നാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം അതിനാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ ആൻസർ കിട്ടിയാൽ ഒന്ന് എഴുതി വെക്കുക. ഹൗ ഡസ് ഹിസ് മദർ സ്പെൻഡ് ഹെർ ടൈം? അദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നാണ് നാലാമത്തെ ചോദ്യം. ആൻഡ് വൈ ഡസ് ഹി റെസ്പെക്ട് ഹിസ് മദർ? അദ്ദേഹത്തിൻ്റെ അമ്മയെ അദ്ദേഹം എന്തുകൊണ്ടാണ് റെസ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഡീപ്പ് ലിസണിങ്ങിലൂടെ ഉത്തരം കാണേണ്ടത്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക, കേട്ടതിന് ശേഷം ആൻസർ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക. നാളെ ഇതിൻ്റെ ആൻസർ പേഴ്സണൽ ട്രെയിനർ തന്നെ നമ്മുടെ ഗ്രൂപ്പിലിടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക, ഡീപ്പ് ലിസണിങ് ഒന്ന് കേട്ടു നോക്കുക. The person for whom I have a deep respect in my heart is my mother. Her name is Mrs. Sunita. She is a housewife. She is 45 years old, yet she is still healthy and beautiful. She grew up in a poor family along with her four siblings, which is why she couldn't study. However, she has done her best to educate me. Whatever I am today is because of her hard work and encouragement. Although she is illiterate, she is expert in sewing, knitting and cooking. She only stitches my brothers as well as my clothes. We as a family rarely buy ready-made clothes. She uses her skills to help the needy. Every winter, she knits few woolen clothes to give to the poor. She is a hard-working woman. If she dislikes anything, then it would be just sitting idle. She spends most of the time looking after us and our needs. Her day starts from 4 o'clock in the morning and ends at night 11. Everyone from child to old loves to speak with her because she is polite in behavior and respects all. Her life is an inspiration for me to trust God in every situation. She is a godly individual who loves God with all her heart. She believes in truth that we are sinners and deserve to be punished by God. However, God loves us and has sent His Son, Jesus Christ, to be punished on our behalf and to give us eternal life. Finally, I would like to say that my mother is my role model, whom I love to follow till my last breath. I am so much privileged to have her in my life. And നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി പറയാനുള്ളത്, നിർബന്ധമായിട്ടും കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഓരോ ദിവസവും നിങ്ങൾ സംസാരിക്കുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങൾ എന്നോട് സംസാരിക്കാം, നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറോട് സംസാരിക്കാം, എന്തായാലും നിങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കാതെ കാണുക, കേൾക്കുക. വാട്സപ്പിലൂടെയാണെങ്കിൽ അത് നോക്കുക, നോക്കി അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കണ്ടെത്തുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോട്ടിൽ എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പരമാവധി എഴുതി വെക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. സംസാരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, ജിമ്മിൽ പോയിട്ട് നമ്മളൊരു മൂലക്ക് കുത്തിരുന്നിട്ട് നമുക്ക് ഇതെല്ലാം അറിയാം എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്യില്ല, നിങ്ങളുടെ ഫിറ്റ്നസ്സും ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇസ് എ സ്കിൽ, ലാംഗ്വേജ് ഇസ് എ സ്കിൽ, യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും വിടാതെ പ്രാക്ടീസ് ചെയ്യുക. അത് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. മെല്ലെ 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 ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.